കേട്ടല്ലോ, പോലീസിനെ വിളിക്കുന്ന സ്ത്രീ. അതും കേട്ടുകൊണ്ട് അവരുടെ കൂടെ ഇരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ, അവരുടെ ഒരു ഗതികേട് അപാരം തന്നെ. എത്ര ക്ഷമയോടെയാണ് അവർ ഈ മുദ്രാവാക്യം വിളികേട്ട് അവരുടെ ഇടയിൽ തന്നെ ഇരിക്കുന്നത്. മുമ്പൊക്കെ കേരള പോലീസിന് ഒരു നിലയും വിലയും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാമേ പോച്ച്. ജനമൈത്രി പോലീസായ കാരണം കേരള പോലീസും വെറും കോമഡിയായി. ഏമാന്മാർക്ക് എസ്കോർട്ട് പോകാൻ പറഞ്ഞയക്കുന്ന സ്റ്റാറുള്ള ഏമാന്മാരില്ലേ, അവരെയാണ് ആദ്യം തല്ലേണ്ടത്. ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു മുന്തിയ ഇനം മേലാളന്മാരുണ്ടല്ലോ, വിത്തിനും വളത്തിനും കൊള്ളാത്ത ഓരോരോ സാധനങ്ങൾ. പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പൊക്കിവിടെ ഇവർക്ക്. നല്ല പോലീസുകാരുടെ ആത്മവിശ്വാസം കൂടി കളയാൻ വേണ്ടി കുത്തിപ്പിടിച്ചിരിക്കാതെ വേറെ പണി വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. പണ്ടൊക്കെ പോലീസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്നതും മിന്നൽ പരമേശ്വരൻ നായരുടെയും പരുന്ത് പ്രഭാകരൻ്റെയും ഇടിയുമ്മൻ്റെയും വീരകഥകളാണ്. പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്നത് പോയിട്ട് ഒന്ന് നേരെ ചൊവ്വേ നോക്കുന്നത് പോലും പേടിയായിരുന്നു. അന്നൊക്കെ കലുങ്ങിൻ്റെ മേളിൽ കയറിയിരിക്കുന്നത് ഇവരെങ്ങാണ് കണ്ടാൽ ഓടിച്ചിട്ടടിക്കും. ഇന്നോ കലങ്ങിൻ്റെ മേളിലേ ആളുകൾ ഇരിക്കും. സാമൂഹ്യ വിരുദ്ധരെയും കുറ്റക്കാരെയും തെരഞ്ഞു പിടിച്ച് ഇടി കൊടുത്തും അടി കൊടുത്തും ഒതുക്കിയിരുന്ന ഒരു പോലീസ് സംവിധാനം ഇവിടെയുണ്ടായിരുന്നു. ആ പോലീസിനെ എന്നും പേടിയായിരുന്നു. ഇന്നിതെല്ലാം മാറി. അവർ ആരെയെങ്കിലും കണ്ണുരുട്ടി കാണിച്ചാൽ മനുഷ്യാവകാശ ലംഘനമായി. തൊപ്പി തലയിൽ നിന്നും പോകും. പിന്നെ എങ്ങനെ മനസ്സമാധാനത്തോടെ അവർ ഒരാളെ ചോദ്യം ചെയ്യും? ആറ്റിങ്ങലിലെ പിങ്ക് പോലീസിൻ്റെ സ്ഥിതി എന്തായിരുന്നു? കാറിൽ കിടന്ന ഫോൺ എടുത്തോ എന്ന് കനത്ത ശബ്ദത്തിൽ ചോദിച്ചതേയുള്ളൂ. കോടതി പിഴയിട്ടു 125,000 രൂപ. പോലീസിനെ പേടിക്കണമെങ്കിൽ, നാട്ടിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ പോലീസിന് അധികാരം കൊടുക്കണം എന്ന് വിചാരിച്ച് അവരെ കയറൂരി വിടണമെന്നല്ല, അവരെ കൊണ്ട് നിയമം നടപ്പാക്കിക്കണം. അവരുടെ കൈകൾക്ക് വിലങ്ങിടരുത്, എങ്കിലേ അവർക്ക് നിയമം നടപ്പാക്കാൻ ഒക്കൂ.